प्रश्न अवेलू चेटा या नंदकुमार वाइफुमी ഞാൻ പിന്നെ എന്റെ ഭാര്യ എന്താ വിളിക്കേണ്ടത് വസന്ത മോഹലി എന്ന് വിളിക്കണം ഓ അത് ഭയങ്കര നീളമല്ലേ എന്നാ പിന്നെ ചേട്ടന്റെ ഇഷ്ടം പോലെ ചുരുക്കി വിളിച്ചോ എങ്ങനെ ചുരുക്കും സുലോചനേ സുലു വസുന്ധരേ വസു ആമീനേ ആമീ എന്നൊക്കെ വിളിക്കൂലേ അതുപോലെ ഈ ബുദ്ധി എനിക്ക് പോയില്ലല്ലോ വസന്ത കോകില വസന്ത എന്ന് വിളിച്ചാലോ അയ്യോ അത് വേണ്ട അത് കോഴികൾക്ക് വരുന്ന ഒരു അസുഖം കോകില എന്ന് വിളിച്ചാ അയ്യോ അത് വേണ്ട നിന്റെ ശബ്ദം വെച്ച് നോക്കുമ്പോൾ ഒട്ടും ശരിയാവൂല ഞാൻ ഒരു കാര്യം ചെയ്യാം ആദ്യത്തെ അവസാനത്തെ അക്ഷരം ഒഴിച്ച് ബാക്കിയെല്ലാം കളയാം വസന്ത കോകില വാ ല ശിവശങ്കരൻ ചേട്ടൻ അയ്യോ ഞാൻ മറന്നുപോയി അല്ല ഉണ്ണിത്താനെന്താ ഇവിടെ വൈഫിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അവള് മുടിയുടെ തുമ്പെന്ന് ലെവൽ ചെയ്യാൻ ഡ്യൂട്ടി പാർലറിലോട്ട് കയറി ഇപ്പൊ മുക്കിന് മുക്കിന് ഇതല്ലേ ഉള്ളൂ കേറിയിട്ട് ഇപ്പൊ മണിക്കൂർ ഒന്ന് കഴിഞ്ഞു അല്ല നന്ദനെ കണ്ടിട്ട് ദിവസം കുറച്ചായി അവിടെ വിശേഷമൊന്നുമില്ലല്ലോ തുടക്കത്തിലുണ്ടായിരുന്ന അവസരങ്ങളൊക്കെ മാറി അവര് സ്മൂത്ത് ആയിട്ട് കഴിയുന്നു സ്മൂത്തായി തീരുമെന്ന് കരുതിയിരുന്ന എന്റെ ലൈഫ് ഗട്ടറിലുമായി അല്ല അതെന്ത് പറ്റി ഞാൻ ഭാര്യയെ കുറ്റപ്പെടുത്താമെന്ന് കരുതരുത് ഒരു ഭർത്താവ് മനോഭാവമാണ് അവൾക്ക് പൂർണ്ണമായിട്ടൊരു ഭാര്യ എനിക്ക് കഴിയുന്നില്ല അതാ കുഴപ്പം അല്ലോണ്ടി തന്നെ ജീവിതമാകുമ്പോ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും ശരിയാണ് ഒന്ന് കുനിഞ്ഞു കൊടുത്താ ചാടി തലേ കയറും ആണത്തം കളഞ്ഞിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല മേമനെ തറവാട്ടില്ലേ ഞാൻ അല്ല പിന്നെ അല്ല ദേവരു നമ്മുടെ വസന്ത കോവിലം നമ്മുടെ വസന്ത കോവിലേ അല്ല നമ്മുടെ ആ അല്ല അതേന്ന് ആണോ നിന്റെ മുടി എന്തേടി മുടിയെ കുറിച്ച് ആരോട് ചോദിച്ചോട്ട് എന്റെ മുടി മുറിക്കാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ റോഡാണ് മോശം നിനക്ക് മുട്ടറ്റ മുടി ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് അജാരു ബാഹു അത് എനിക്കറിയോ അപ്പൊ ഉണ്ണിയേട്ടൻ എന്റെ മുടിയാണ് ഇഷ്ടപ്പെട്ടത് എന്നെ അല്ലല്ലേ മുടിയും തടിയും ജോലിയും വീടും എല്ലാം ഉൾപ്പെടെ മൊത്തത്തിലാണ് നിന്നെയാണ് ഇഷ്ടപ്പെട്ടത് ഹോൾസെയിൽ കല്യാണം കഴിഞ്ഞോടെ മുടി മുറിച്ചേക്കാൻ എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു പെണ്ണുങ്ങൾക്ക് മുട്ടറ്റ മുടി വേണമെന്ന് ഒരു സ്റ്റൈലിന് ആണെന്നൊക്കെ പറയാം പക്ഷെ ഇത് നനച്ചുണക്കി ചോന്നു നടക്കുന്നതിന്റെ ഘട്ടം ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അറിയാവോ അറിയാവോ അത് ശരിയാ എന്താ തന്റെ പേര് ശിവശങ്കരൻ വരണ്ട കഴുത്തി പൂടയില്ലാത്ത കോഴികളെ ഞാൻ എന്റെ സ്കൂട്ടറിന്റെ പിന്നെ കേറ്റാറില്ല നീ മുടി പോയ സുഖത്തിൽ സുഖിച്ച് റോഡേ നടന്നു വന്നാൽ അവിടെ മുടിഞ്ഞും ശവം മരിക്കാൻ കോടതിയിലോട്ട് അല്ല പിന്നെ എന്നെ എന്റെ ഓഫീസിൽ ഇറക്കി വിട്ടിട്ടല്ലേ ഉണ്ണിയേട്ടൻ പിന്നെ പോകുന്നത് ആ പദവിയാ നിർത്തി നിർത്താൻ സർക്കാരിന്റെ ആനുകൂല്യമാണോ അതിന്റെ കാരണം എനിക്ക് അറിയേണ്ട കാരണം കാരണത്തല്ല നീ ഇപ്പൊ പിടിച്ചിരിക്കുന്നു എടി ഒരു പെണ്ണിനെ പെണ്ണാക്കുന്നത് അവളുടെ മുടിയാണ് തൊഴാം വാർ മുടിക്കും മുടിക്കും എന്ന് കവികൾ പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ല നിന്നെ ഈ കോലത്ത് കാണുമ്പോ ചില ധീരകൃത്യങ്ങൾ ചെയ്തതിന് ചില പെണ്ണുങ്ങളെ മൊട്ടയടിച്ച് കോടതി കൊണ്ടുവരുന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതിന് ഞാൻ മുഴുവനും കാണുന്നില്ലല്ലോ ഉണ്ണിയേട്ടന് വേണ്ടി കുറച്ച് നിർത്തിയിട്ടില്ലേ നിർത്തിക്കോ പരി പോകുമ്പോ ഞാൻ മൂടോടെ വെട്ടിയെടുത്തോളാം അതും കൂടി വടിച്ചിറക്കിട്ട് ഏതെങ്കിലും ആശ്രമത്തിൽ പോയി ഇരിക്കടി പുണ്യം കിട്ടില്ലെങ്കിലും കാശ് കിട്ടും ഉറപ്പാ മിണ്ടി പോരുത് എന്റെ കണ്ണുമറ്റത്ത് പോ മുടിഞ്ഞവളെ മുടി കളഞ്ഞവളെ മുടി കൊടുത്ത പ്രാന്ത് ഇയാളെന്തോന്ന് വെളുത്ത ആദിവാസിയാ അടുക്കളയിൽ ചമ്മന്തി അരച്ചരച്ച് എന്റെ നഖം തേഞ്ഞില്ലാണ്ടായി നീ നിന്റെ നഖത്തി പെയിന്റ് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ എന്റെ ഒരു തലയിലെടുത്ത് എന്റെ നന്ദന്റെയും കല്യാണങ്ങൾ തമ്മിൽ മൂന്ന് ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ അവന്റെ കുഞ്ഞിന് ആറ് മാസമായി ആ ഇനി ആറു മാസം കഴിയുമ്പോ ആ കൊച്ചിന് ഒരു വയസ്സാവും അതൊരു വലിയ കാര്യമൊന്നുമല്ല
മുടി മുറിച്ചതിനെ ചൊല്ലി മേലാൽ എന്നെ കുറ്റപ്പെടുത്തരുതെന്ന് ഉണ്ണിയേട്ടനോട് പല അയ്യോ ഞാൻ നിർത്തി നിർത്തി നിന്റെ നഷ്ടപ്പെട്ട മുടിയെ പറ്റി ചിന്തിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് എന്റെ മുടി കൊഴിയാൻ തുടങ്ങി അല്ലേ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി ഇവനെ കൂടെ പറപ്പാണല്ലോ നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ നഖത്തിന് വൈറ്റ് വാഷൻ ചെയ്തോണ്ട് ഇവിടെ മതിയോ അയ്യോ അത് ഞാൻ പറഞ്ഞില്ലേ ഇന്നാ ഞാൻ റിലീവ് ചെയ്തു റിലീവ് ചെയ്തോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ലീവ് വേക്കൻസി ആയിരുന്നല്ലോ എനിക്ക് പോസ്റ്റിംഗ് ലീവ് വേക്കൻസിയോ ലീവ് എടുത്താൽ ഇന്നലെ വന്ന് ജോയിൻ വേറെ ആള് വന്ന് ജോയിൻ ചെയ്തോ നീ എന്തുവാടി പറയുന്നേ ഇതെന്താ പുതിയൊരു കാര്യം കേൾക്കുന്ന മാതിരി ആലോചനയും കൊണ്ട് വന്ന ബ്രോക്കർ പറഞ്ഞില്ലേ താൽക്കാലിക നിയമനമാണെന്ന് ഇല്ല പറഞ്ഞാണ് ഉണ്ണിയേ മറന്നതാ മറന്നല്ല 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 എന്റെ ദൈവമേ മുടിയും പോയി ജോലിയും പോയി പിന്നെ കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ എനിക്ക് പ്രസവിക്കാനേ മനസ്സില്ല അയ്യോ ഇപ്പൊ കുട്ടിയും പോയി പ്രസവിക്കാത്ത മൊട്ടച്ചി നിന്നെ ഡൈവേഴ്സ് ചെയ്തിരിക്കുന്നു ഡൈവേഴ്സ് ചെയ്യാൻ ഞാനും കൂടെ ചിന്തിക്കണം എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല അയ്യോ ഇപ്പൊ എന്റെ ജീവിതവും പോയി എന്തെങ്കിലും മിണ്ടി പോയിട്ടുണ്ടെങ്കിൽ കുണ്ടെടുത്ത് വാക്കാത്ത വെച്ചോളൂ എന്റെ ഫ്ലൂട്ടും പോയി അവിടെ തുപ്പാനുള്ള സ്ഥലമല്ല എനിക്ക് തുപ്പാ ഇത്രയും സ്ഥലം മതി മനസ്സിലായോ ഓമനക്കുട്ടന്റെ അച്ഛനും അമ്മയാ എന്റെ മകൻ ഓമനക്കുട്ടനെ ആരോ കൂട്ടിയിട്ടിരിക്കുന്നു അവൻ അതിനുള്ളിൽ കിടന്ന് അമ്മേ അമ്മേ പൂട്ട് തുറക്കൂ പൂട്ട് തുറക്കൂ എന്ന് ഉറക്കെ വിളിക്കുന്നു അവിടെ എങ്ങനെ അറിഞ്ഞു എങ്ങനെ അറിഞ്ഞു എന്നോ മണ്ടയ്ക്കാട്ട് ഭഗവതിയെ ഉപാസിക്കുന്നവളാണ് ഞാൻ എന്റെ മകനെ പൂട്ടിയിട്ടത് ആരായാലും ശരി അവൻ പുഴുത്തു ചാകും അയ്യോ പൂട്ടിയത് ഞാനല്ല പിന്നെ വേറെ ആര് വെക്കോ ആ വിഷാരടി നിങ്ങൾ ആ ഓമനക്കുട്ടിനെ മുറിയിലിട്ട് പൂട്ടിയെന്നും പറഞ്ഞ് അയാളുടെ അച്ഛനും അമ്മയും വന്നും ബഹളം ഉണ്ടാക്കുന്നു നിങ്ങൾ എന്തിനാ മണ്ടന്തിരുമേനി ആ കാര്യമൊക്കെ അവരോട് പറയാൻ പോയത് ഞാനൊന്നും പറഞ്ഞില്ല എല്ലാം ആ മണ്ടയ്ക്കാട്ട് പറഞ്ഞു എന്നും പറഞ്ഞ് പറഞ്ഞോണ്ടിരിക്കുക എവിടെയും മണ്ടക്കാട്ട് മണ്ടയില്ലാത്ത തന്നോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം അത് ശരി മാറി ഞാൻ കേറട്ടെ ഞാൻ പിഷാരടി നമസ്കാരം നമസ്കാരം ഓമനക്കുട്ടിന് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ മകനെ തുറന്നുവിട് മണ്ടയ്ക്കാട്ട് ഭഗവതിയാണ് പറയുന്നത് ആള് സ്ഥലത്തുണ്ടെങ്കിലല്ലേ തുറന്നുവിടാൻ പറ്റൂ എന്റെ കുഞ്ഞിനെ ആര് പൂട്ടിയാലും അവൻ പുഴുത്ത് പുഴുത്ത് ചാവും അരുത് ശപിക്കരുത് ജന്മത്തിൽ പാപഗ്രഹം ഉള്ളതുകൊണ്ട് സ്ത്രീ ശാപം കൂടി ഏൽക്ക വയ്യ അപ്പൊ താനാണോ എന്റെ കുഞ്ഞിനെ പൂട്ടിയത് അല്ല ആര് പൂട്ടിയാലും പുഴുത്ത് പുഴുത്ത് ചാകുന്നത് ബുദ്ധിമുട്ടാണ് ഈ ഓമന കുട്ടി എവിടെ പോയെന്ന് പറയാ ഇത്രയും കാലം ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളെ പിരിഞ്ഞിരുന്നിട്ടില്ല ഈ മാസത്തിൽ ശമ്പളം വായിച്ചു തന്നിട്ടില്ല ഓമനക്കുട്ടൻ ട്രെയിനിങ്ങിനായി വിശാഖപട്ടണത്ത് പോയിരിക്ക എപ്പോ വരും അയ്യരെ എപ്പൊ വരും എന്നാ പറഞ്ഞേ ഒന്നും പറയാതല്ലേ പോയത് ഹോട്ടലുകാർക്കറിയാം ആ ഹോട്ടലുകാർക്കറിയാവും അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം അല്ല ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി കുളിച്ച് ആഹാരം കഴിച്ചിട്ട് പിന്നെ ഹോട്ടലിലേക്ക് പോവാം ഞാൻ കഴിക്കാൻ എന്തെങ്കിലും തയ്യാറാക്കട്ടെ ഇനി ഇവിടെ തുപ്പരുത് ഇനി നമുക്ക് അവിടെ തുപ്പാം എനിക്ക് വേണ്ട ഇന്നലെ കൂടെ മണ്ടയ്ക്കാട്ട് ഭഗവതി എന്നോട് പറഞ്ഞു എന്റെ മകനെ ആരോ എവിടെയോ പൂട്ടിയിട്ടിരിക്കുന്നു എന്ന് എന്റെ ഓമനക്കുട്ടനെ പൂട്ടിയിട്ടത് ആരായാലും അവൻ പുഴുത്ത് 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 പറയരുതേ അമ്മേ എടാ എന്തോ സാമദ്രോഹി നിന്റെ ഈ കാഷായ വേഷം കണ്ട് നീ ഒരു സംസ്കാരമുള്ളവനാണെന്നാണ് ഞാൻ കരുതിയത് ഞാൻ സംസ്കാര സമ്പന്നനാണ് അല്ല ഒന്നുകിൽ നീ എന്റെ ഭാര്യയെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിച്ചു അല്ലെങ്കിൽ നീ അവളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു അമ്മേ ഇവിടെ തുപ്പരുത് ഭഗവാനെ എന്റെ സമയം ഭയങ്കര എന്തെല്ലാം വ്യാഖ്യാനങ്ങൾ മണ്ടയ്ക്കാട്ട് ഭഗവതിയാണ് സത്യം അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പൂട്ട് എന്റെ ഇല്ല വിഷാരടേ ദാ പൂട്ട്
എന്റെ ആരോ കുഴിച്ചിട്ടിരിക്കുന്നു. ഇതാരുടെ ബോട്ട്? തന്റെ ബോട്ട്. താൻ ദിവസം ഓവനെ കൊട്ടനെ പൂട്ടിയിട്ടിരുന്ന ബോട്ട്. എന്റെ മോനെവിടെ? എന്റെ മോനെവിടെ? കൊണ്ടുവരാം. 24 മണിക്കൂറിനകം കൊണ്ടുവന്നിരിക്കണം. കൊണ്ടുവരാം. കൊണ്ടുവരുമോ? കൊണ്ടുവരാം. കൊണ്ടുവരാം. എന്താണ് വൈകണേ? ആ ചെക്കന്മാരെ കുറിച്ചുള്ള ചെറിയ ധാരണ നീ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ആദ്യം ഈ ചടങ്ങ് നടക്കട്ടെ, എന്നിട്ടാവാം ബാക്കി വിവരണങ്ങളൊക്കെ. ദൈവമേ, അപ്പനോട് ഒരു വെടിക്കെട്ട് ഉറപ്പാ. അയ്യേ, ഇതാര് കുട്ടിച്ചാത്തനോ? കുട്ടിച്ചാത്തനല്ല, തങ്കക്കുട്ട. ബാലൻസ് വേണ്ടായിരുന്നു. ഞാൻ വരാൻ വൈകില്ലല്ലോ. ഏയ്, വൈകിട്ടൊന്നുമില്ല, അകത്തേക്ക് വരൂ. നിന്റെ കാര്യം കണ്ടറിയണം. നമ്മുടെ പാചകത്തിനെ കണ്ടില്ലല്ലോ. നീ കല്യാണ സ്ഥലത്തേക്ക് വിട്ടോ, ഞാൻ പുറകെ വന്നേക്കാം. ശരി. രാവിലെ എന്തൊരു ചൊറിച്ചില്ല. കാണാണ്ടായപ്പോ കരുതി ഇന്നലത്തെ കല്യാണക്കാരൻ നിന്നെ കൈവച്ച് കാണോന്ന്. ഒരു ശുഭകാര്യത്തിന് വരുമ്പം വേണ്ടാത്ത വർത്തമാനം പറയല്ലേ എന്റെ പരമേട്ടാ. ഇവിടെ കണ്ണാടി എടുക്ക. ഇതെന്തിനാ ഈ ഭൂതക്കണ്ണാടി? അല്ല, പെണ്ണ് അകലെ നിൽക്കുകയാണെങ്കിൽ കാണാൻ വിഷമമുണ്ടായിരുന്നല്ലോ. അപ്പൊ മൊത്തത്തിൽ പിക്കപ്പ് കുറഞ്ഞു തുടങ്ങിയല്ലേ. പിക്കപ്പിന്റെ കാര്യത്തിൽ ചേട്ടൻ പേടിക്കണ്ട, പിക്കപ്പ് ഞാൻ ഉറപ്പു തരാം. ഇതെന്തിനാ ഈ സഞ്ജി? ഇത് സഞ്ജി. നീ ആര്? സഞ്ജീവ് കുമാറാ. അല്ല, തവി എടുക്കട്ടെ. എന്തിനാ കഞ്ഞി കുടിക്കാനാ? നീ ഒന്നേ ഈ കാപ്പി കുടിച്ചിട്ടുടനെ സ്ഥലം വിട്ടോണേ. നീ പരിസരത്ത് കൊണ്ട കാല് വലിയ കുടിക്കുന്ന. ആ കുട്ടി എന്താ പറഞ്ഞത്? എന്നെ വളരെ ഇഷ്ടായെന്ന് പറയായിരുന്നു. അതല്ല, കാലെന്നോ മറ്റോ പറയുന്നത് കേട്ടല്ലോ. അത് എന്നെ കണ്ടത് അവളുടെ നല്ല കാലം എന്ന് പറയായിരുന്നു. അതെ അതെ അതെ. ആ പോയ കുട്ടി കൊള്ളാം, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അത് നിനക്കുള്ളതല്ല, ഇവനുള്ളതാ. നിനക്കുള്ള ആള് വരാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ 4 പേരുണ്ടെന്നല്ലേ പറഞ്ഞ? അതിൽ 4 പേരെയും കണ്ടിട്ട് ഏറ്റവും നല്ല ഒരെണ്ണത്തിന് എനിക്ക് എന്താ പച്ചക്കറിയാണോ നല്ലത് നോക്കി തിരഞ്ഞെടുക്കാൻ? ഒരു കാര്യം ചെയ്യാം, അവരെ അമ്മയുണ്ട്, അവരെ കൂടി വിളിക്കാം. അതൊക്കെ ചേട്ടന്റെ ഇഷ്ടം. പൊട്ടി. ഇതാണ് എന്റെ ആള്. ഇഷ്ടായോ? ഇഷ്ടായി. ഒരു കുറ്റവും പറയാനില്ല. എന്താ പറഞ്ഞത്? വളരെ ഇഷ്ടായി. ഇന്ന് ലഡുവിന്റെ കാര്യാണോ പറഞ്ഞത്? അല്ല, കുട്ടിയുടെ കാര്യ. തനിക്കോ? ഞാൻ ഈ ഗേറ്റ് കടന്ന് വന്നപ്പോഴേ പോക്കേ. എന്നാൽ ഇനി കാര്യങ്ങൾ താമസിപ്പിക്കണ്ട, ഉറപ്പിക്കുക. ജയശ്രീ വേണ്ട, അതെല്ലാവരും വിളിക്കണ പേരാ. ജയേ. ഛേ, ശരിയാവില്ല. ആ ശ്രീക്കുട്ടി, ഇന്ന് മുതൽ നമ്മുടെ ജീവിതയുദ്ധം ആരംഭിക്കുകയാണ്. വേണ്ട, അത് കുഴപ്പമാവും. നമ്മുടെ ജീവിത നൗക യാത്ര ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് മനസ്സ് തുറന്ന് നമുക്കെല്ലാം സംസാരിക്കാം. അത് വേണോ? അന്നെന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ കണ്ട മുഖമല്ലല്ലോ ഇത്. അത് ഞാൻ വെറുതെ ധൈര്യം അഭിനയിച്ചതല്ലേ. എന്തിന്? അല്ലായിരുന്നെങ്കിൽ എനിക്ക് ചേട്ടന് കിട്ടില്ലായിരുന്നു. അതെന്താ? കണ്ടില്ലേ ഏറ്റന്മാരുടെ കാര്യം, എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്, എന്നിട്ട് കിട്ടിയതോ? ധൈര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും വല്ല അലക്കുകാരനോ ഓട്ടോറിക്ഷക്കാരനോ തല നീട്ടേണ്ടി വന്നേനെ. ചേട്ടാ, എന്താ? ഒന്നുമില്ല, ഉപ്പ മാറി. പാല് ശ്രീക്കുട്ടിക്ക് തരാതെ കുടിച്ചോണ്ടായിരിക്കും.
ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജവിരാജിത മന്ദഗതി എന്നാണല്ലോ കിട്ടി. ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസൽ സദ്യ ഉണ്ട്. എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. ജയലക്ഷ്മി, നിനക്കറിയാമോ ഞാൻ എന്താണ് കല്യാണം കഴിക്കാൻ ഇത്രയും താമസിച്ചതെന്ന്? ഇല്ല ഇല്ല. എന്നാ പറ്റിയ പെണ്ണിനെ കിട്ടാത്തോണ്ട് തന്നെ ഒരുപാട് അന്നത്തിനെ കണ്ടു. അമരപ്പയർ പോലുള്ള പുരികം, ഉണക്ക മുരിങ്ങിക്ക പോലുള്ള തലമുടി, കത്തിരിക്കാ മൂക്ക്, മൊത്തങ്ങ മോഹം, മലയാളത്തെ ലേശമില്ല. പക്ഷേ ലക്ഷ്മി അങ്ങനല്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇത്രയും പോയിട്ടിട്ടും നീ എന്താ മിണ്ടാത്തത്? ചേട്ടൻ സംസാരിക്കല്ലേ. ഫലിതം ആ ഒരു ചോദ്യം, ഈ ആദ്യ രാത്രിയെ കുറിച്ച് എന്താണ് ലക്ഷ്മിയുടെ അഭിപ്രായം? അതിപ്പോ ആദ്യ രാത്രി എന്താന്നറിയാതെ എങ്ങനാ അഭിപ്രായം പറയാ? രസികത്തി കൊള്ളാം. എന്നാൽ എനിക്ക് ഈ ആദ്യ രാത്രി എന്ന രീതിയോട് തീരെ യോജിപ്പില്ല. വെപ്രാളം കൊണ്ട് പലപ്പോഴും പലരുടെയും ആദ്യ രാത്രി അവസാനത്തെ രാത്രി ആയി പോകാറുണ്ട്. എനിക്കൊരു ഉമ്മായിരുന്നു പാല്. ഓ, പറഞ്ഞപോലെ അങ്ങനൊരു ചടങ്ങുണ്ടല്ലോ. എന്നാ പാല് കഴിഞ്ഞിട്ടാണോ പാൽപായസം? മിണ്ടാത്തതെന്ത് കിളിപ്പെണ്ണ്? നെഞ്ചുണ്ടി തേനൊലിയോ തേങ്ങയോ, തേനൊലിയോ തേങ്ങയോ. അയ്യോ, താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുത്തി ഉറക്കല്ലേ സുപ്രഭാതം. സുപ്രഭാതം, ഇന്ന് തന്റെ ഒടുക്കത്തെ രാത്രിയാണോ കർമ്മ? മധുവിതുരാവുകളെ, മനസ്സിലെ മോഹങ്ങളെ, കയ്യിലെ പാൽ ഗ്ലാസിങ് തരാ. ഇതിന്റെ അവസാനത്തെ തരില്ല. പ്രഭ എന്തെങ്കിലും പറഞ്ഞോ. അയ്യോ അല്ല, പാലെന്ന് പറയായിരുന്നു. പാലല്ലാതെ വേറൊന്നുമില്ലേ? അതെ, ഈ പാലിന് ചേട്ടന് വേണ്ടുന്ന എല്ലാം ചിരിപ്പിക്കരുത്, ചിരിപ്പിക്കരുത്, ചിരിപ്പിക്കരുത്. ഇങ്ങനെയുള്ള സമയത്ത് സൂക്ഷിച്ച് ചിരിപ്പിച്ചില്ലെങ്കില് ഞരമ്പ് കയറി പിടിക്കും. ഞരമ്പ് കയറി പിടിച്ച പിന്നെ കാര്യങ്ങളൊക്കെ കുഴയും. അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ കുഴയും. അങ്ങോട്ട് ഇരുന്നാട്ടെ. ഈ പാല് കുടിച്ചാട്ടെ. ആദ്യം ജയപ്രഭ കുടിക്ക്. ആദ്യം സ്ത്രീകൾ ആദ്യം എന്നല്ലേ മഹാകവി ശിവാജി ഗണേശൻ പറഞ്ഞിരിക്കുന്നത്. ശിവാജി ഗണേശൻ എന്നൊക്കെ പറയാവുന്ന ചേട്ടൻ പ്രശ്നമാക്കണ്ട, പാല് കുടിച്ചാ. എന്നാ ജയപ്രഭ നിന്റെ പങ്ക്? വെള്ളം ചേർക്കാതെ ഒറ്റ വലിക്ക് കുടിച്ചു. ഒറ്റയ്ക്കും കുടിച്ചോണ്ടാ മതി. അയ്യടാ, ഇയാടെ എച്ചിൽ കുടിക്കാനേ വേറെ വല്ല പെണ്ണുങ്ങളെ നിറക്കണം. എന്റെ എച്ചിൽ കുടിക്കാൻ ജയപ്രഭ അല്ലാതെ പിന്നെ മനുഷ്യക്ക് ഒരാളെ കൊണ്ടുവരാൻ പറ്റോ? കാല കരിക്കട്ട കുടിക്കുന്ന താനും വെള്ളം കട്ടി കുടിക്കുന്ന ഞാൻ എങ്ങനെ വരും? കല്യാൺജി ആനന്ദ്ജി പോലെ, ലക്ഷ്മി കേന്ദ്ര പേരല്ലാരി പോലെ ചേരാമല്ലേ ചേർക്കണം. മേത്തോട്ട ഒറ്റ ചവിട്ട. ആ പറഞ്ഞേക്കാം. ഒരു മേത്ത് തൊടാതെ എങ്ങനെയുടെ ഈ ഫസ്റ്റ് നൈറ്റ്? ഫസ്റ്റ് നൈറ്റോ? തന്റെ ലാസ്റ്റ് നൈറ്റ് ആണോ? ലാസ്റ്റ് നൈറ്റാ. ആ താൻ പാല് കുടിച്ചില്ലേ, അത് ഉണ്ടോടോ തന്റെ ലാസ്റ്റ് നൈറ്റിന്റെ മരുന്ന്? ഞാൻ അർജുനൻ പിള്ളിയുടെ മകൻ ജയപ്രഭയാണെങ്കിൽ താനും ഞാൻ ഈ ജന്മത്തൊന്നാവില്ല. ഗുഡ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് കൂടെ തോന്നാ.